My name is Matthew Stephen, practicing chartered accountant in UK, qualified from the Institute of Chartered Accountant in England and Wales. നിങ്ങളുടെ പാർലമെന്റിൽ നിൽക്കുന്ന എം പിയോട് ദയവ് ചെയ്ത് ഈ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കണം. പറ്റുമെങ്കിൽ ഈ വീഡിയോ അവർക്ക് ഫോർവേഡ് ചെയ്യുക, ഇതിന്റെ ആൻസർ പറയാൻ പറയുക. ഞാൻ ജയിലിൽ കിടന്നിട്ടുണ്ട്, സമരം ചെയ്തിട്ടുണ്ട്, ചെരുപ്പിടുന്നില്ല, സ്മാർട്ട് ഫോൺ ഇല്ല, വീടില്ല, വരുമാനമില്ല, വാടകയില്ല എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരുടെ കാലം കഴിഞ്ഞു. അത് ഒരു പഴയ ഫാഷനാണ്. ഇന്നത്തെ വോട്ടേഴ്സ് ആഗ്രഹിക്കുന്നത് അവരുടെ രാഷ്ട്രീയക്കാർക്ക്, അവരെ റെപ്രസെന്റ് ചെയ്യുന്ന എം പിക്ക് അറിവുണ്ടായിരിക്കണം, മറ്റു രാജ്യങ്ങളിൽ എന്താണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരിക്കണം, അവർക്ക് നല്ല ജോലി ഉണ്ടായിരിക്കണം, സ്റ്റാർട്ടപ്പ് വഴിയും മറ്റ് ബിസിനസ് വഴിയും അവർ വിജയിച്ചവരായിരിക്കണം. ആ വിജയിച്ച രാഷ്ട്രീയക്കാരാണ് ഇന്ന് സാധാരണ വോട്ടേഴ്സിന്റെ മോഡല്. അവരുടെ ശമ്പളവും അവരുടെ ജോലിയുമാണ് മറ്റ് അണികൾക്ക് ആവേശമാകുന്നത്, മറ്റുള്ളവർക്ക് പ്രയോജനം കിട്ടേണ്ടത്. നിങ്ങളുടെ പാർലമെന്റിൽ നിൽക്കുന്ന എം പിയോട് ദയവ് ചെയ്ത് ഈ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കണം. പറ്റുമെങ്കിൽ ഈ വീഡിയോ അവർക്ക് ഫോർവേഡ് ചെയ്യുക, ഇതിന്റെ ആൻസർ പറയാൻ പറയുക. ഒന്ന്, ഫുൾ ടൈം രാഷ്ട്രീയമല്ലാതെ എന്തെങ്കിലും ജോലിയുണ്ടോ, എന്തെങ്കിലും ബിസിനസ് ഉണ്ടോ, സ്റ്റാർട്ടപ്പ് ഉണ്ടോ, മറ്റേതെങ്കിലും വരുമാന സ്രോതസ്സുണ്ടോ? രണ്ട്, ജനങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുവാൻ, അവർക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കാൻ എന്തെങ്കിലും വിഷൻ ഉണ്ടോ? ഈ ഡിജിറ്റൽ എക്കോണമിയിൽ നിങ്ങൾക്ക് ലോകത്തിൽ എവിടെ നിന്നും തൊഴിൽ ചെയ്യാം, എന്തെങ്കിലും വിഷൻ ഉണ്ടോ പുതിയ തൊഴിൽ സൃഷ്ടിക്കാൻ, ഇവിടുത്തെ ജനങ്ങൾക്ക് വരുമാനം കൂട്ടുവാൻ? ലിക്കറിന്റെയും ലോട്ടറിയുടെയും ടാക്സ് വരുമാനമല്ലാതെ മറ്റേതെങ്കിലും വിഷൻ ഉണ്ടോ കേരളത്തിന്റെ വരുമാനം കൂട്ടുവാൻ? കേരളത്തിൽ നടക്കുന്ന വൻ ജി എസ് ടി തട്ടിപ്പും ജി എസ് ടി കളക്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും നിങ്ങൾക്ക് എങ്ങനെ പരിഹാരം കാണാൻ സാധിക്കും? അങ്ങനെ കേരളത്തെ ഒരു മികച്ച വരുമാനമുള്ള സംസ്ഥാനമാക്കി മാറ്റാൻ സാധിക്കുമോ? ജി എസ് ടി നിയമപ്രകാരം ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണ്. എവിടെയാണോ കൂടുതൽ കൺസ്യൂമർ ഉള്ള സ്ഥലം, അവിടെയാണ് ടാക്സ് കൂടുതൽ കിട്ടേണ്ടത്. കണക്ക് പ്രകാരം കേരളത്തിലാണ് ജി എസ് ടി കൊണ്ട് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടേണ്ടത്. ഇത് ശരിക്കും കിട്ടുന്നുണ്ടോ? നാട്ടിൽ ഒരു ഊബർ ഓടിക്കുന്ന ഡ്രൈവർക്ക് പോലും അടുത്ത ജോലി കിട്ടണമെങ്കിൽ യാത്ര ചെയ്ത കസ്റ്റമേഴ്സിന്റെ റിവ്യൂ ആവശ്യമാണ്. ഈ രീതിയിലുള്ള ഒരു റിവ്യൂ സിസ്റ്റം പൊതുജനങ്ങൾക്ക് ഗവൺമെന്റ് സർവീസുകൾ ഉദ്യോഗസ്ഥരിൽ നിന്ന് കിട്ടുമ്പോൾ അങ്ങനെ ഓപ്പൺ പ്ലാറ്റ്ഫോമിൽ റിവ്യൂ ചെയ്യാൻ പറ്റുമോ? ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായിട്ടുള്ള ഐ എ എസുകാർ തൊട്ട് ലാസ്റ്റ് ഗ്രേഡ് ഉദ്യോഗസ്ഥർ വരെയും ജനങ്ങളെ സേവിക്കുന്നവരാണ്. അവരുടെ സർവീസ് കിട്ടുന്ന ജനങ്ങൾക്ക് ഊബർ ഡ്രൈവർക്ക് കസ്റ്റമേഴ്സ് റിവ്യൂ കൊടുക്കുന്നത് പോലെ കസ്റ്റമേഴ്സിന് റിവ്യൂ ചെയ്ത് ഇങ്ങനെ മോശം സർവീസ് കൊടുക്കുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ, സേവനം സ്വീകരിക്കുന്ന ജനങ്ങൾക്ക് റിവ്യൂ കൊടുത്ത് ആവശ്യമെങ്കിൽ അവരെ മാറ്റുവാനുള്ള അവസരം ഒരുക്കുമോ? അഞ്ചാമത്തെ ചോദ്യം, ഈസ് ഓഫ് ഡൂയിങ്ങിന്റെ പാർട്ടായിട്ട് കേരളത്തിൽ സ്റ്റാർട്ടപ്പ് സപ്പോർട്ട് കൊടുക്കുമോ? സ്റ്റാർട്ടപ്പ് ലോണ്, സ്റ്റാർട്ടപ്പ് ഇൻഫ്രാസ്ട്രക്ചർ, മറ്റ് ടാക്സ് ഹോളിഡേസ്. പല വിദേശ രാജ്യങ്ങളും വിദേശ വരുമാനത്തിന് ടാക്സ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ പ്രവാസികൾ തുടങ്ങുന്ന ബിസിനസ്സുകൾക്ക് അവർ ട്രേഡ് ചെയ്യുന്നതിന് അവരുടെ ഫോറിൻ ഇൻകത്തിന് ടാക്സ് ഹോളിഡേ കൊടുക്കുമോ? പ്രവാസികൾക്കോ വിദേശ ബിസിനസ്സുകൾക്കോ കേരളത്തിൽ വന്ന് ബിസിനസ് ചെയ്യുമ്പോൾ ടാക്സ് ഫ്രീ ഹോളിഡേ കൊടുത്ത് അവരെ കൂടുതൽ കേരളത്തിലേക്ക് ആകർഷിക്കുമോ? കേരളത്തിൽ മുദ്രാ ലോൺ കൊടുത്തതുപോലെ കേരളത്തിലെ സ്റ്റാർട്ടപ്പിന് വേണ്ടി പ്രത്യേക പാക്കേജ് തുടങ്ങുമോ? NRIs വിദേശ ബിസിനസ്സുകൾക്ക് കേരളത്തിൽ വന്ന് ബിസിനസ് ചെയ്യുമ്പോൾ ടാക്സ് ഹോളിഡേസ് കൊടുക്കുമോ? സ്റ്റാർട്ടപ്പുകൾക്ക് ടാക്സ് ഇളവ് കൊടുക്കുമോ? ഗിഫ്റ്റ് സിറ്റി പോലെ കേരളത്തിൽ ഒരു ഇന്റർനാഷണൽ ഫൈനാൻസ് സെന്റർ തുടങ്ങുമോ? കേരളത്തിലെ ബിസിനസ്സുകൾ വിദേശ രാജ്യങ്ങളിൽ ഈസിയായി സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഇന്റർനാഷണൽ ഫൈനാൻസ് സെന്റർ ഗുണം ചെയ്യും. അങ്ങനെ ഗിഫ്റ്റ് സിറ്റി മോഡൽ ഒരു ഇന്റർനാഷണൽ ഫൈനാൻസ് സെന്റർ കേരളത്തിൽ തുടങ്ങുമോ? ഈ അഞ്ച് ചോദ്യങ്ങൾ നിങ്ങളുടെ പാർലമെന്റ് മണ്ഡലത്തിൽ നിൽക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികൾക്കും അയച്ചു കൊടുക്കുക. അവരുടെ ഉത്തരം അനലൈസ് ചെയ്യുക. ആ ഉത്തരത്തിന്റെ ബേസിലായിരിക്കണം നിങ്ങൾ പാർലമെന്റിലേക്ക് സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കേണ്ടത്. UK ബിസിനസിനെ പറ്റി ഇതിനോടകം 600-ലധികം വീഡിയോ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നു. എന്നും ഈവനിങ് UK ബിസിനസിനെ പറ്റി, UK ടാക്സ് പ്ലാനിങ്ങിനെ പറ്റി, UK എംപ്ലോയ്മെന്റ് ടാക്സിനെ പറ്റി ഒരു വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നു.